ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് എം എ, പറഞ്ഞോളൂ. സുഹൃത്തെ, സംശയം. യേശു താൻ ദൈവമാണെന്ന് നേർക്കുനേർ എന്നെ ആരാധിക്കുന്നു നേർക്കുനേർ ബൈബിൾ പറയുന്ന ഒരു വാക്യം പറയും. നേർക്കുനേർ പറഞ്ഞെങ്കിലേ താങ്കൾ വിശ്വസിക്കുവോ? അതെ, അതങ്ങനെയാണ്. നേർക്കുനേർ യേശു താൻ ദൈവമാണെന്നും ഞാൻ പൂർത്തിയായി ചോദ്യം. ഞാൻ ചോദ്യം നിങ്ങൾ ചോദ്യം ചോദിക്കാൻ മാത്രം എന്നെ വേല എടുത്തത്. ഞാൻ ചോദിക്കട്ടെ, ക്ഷമാണിച്ചു. താങ്കൾ ഇല്ല, ആയിട്ടില്ല, 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 ചോദ്യം ആയിട്ടില്ല, ചോദ്യം ആയിട്ടില്ല. അടുക്ക് അവിടെ നിൽക്കു സുഹൃത്തെ. താൻ ദൈവമാണെന്നും എന്നെ ആരാധിക്കണമെന്നും യേശു തന്നെ നേരിട്ട് നേർക്കുനേർ പറയുന്ന ഒരു ബൈബിൾ വാക്യം. ഓക്കെ, കഴിഞ്ഞല്ലോ. ചോദ്യ നമ്പർ ടു, മനുഷ്യ പാപം ഏറ്റെടുത്തോണ്ടാണ് ഞാൻ മൂട്ടി പൊട്ടിത്തെറിക്കാതെ ഉത്തരം പറഞ്ഞിട്ട് അടുത്ത് ചോദിക്കാം. ഓക്കെ ഓക്കെ, താങ്കൾ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി കേട്ടോളൂ. ഓക്കെ, ഇവൾ എന്റെ മകന്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എന്റെ മരുമകൾ അല്ല എന്നാണോ എന്റെ അർത്ഥം? സുഹൃത്തെ, ചോദ്യത്തിന് മറുപടിയാണ് എന്റെ സഹോദര. നിങ്ങൾക്ക് സാമാന്യ വിവരം ഇല്ലേ? ഞാനും ദൈവവും നേർക്ക് നേരെ ഒരു ബൈബിൾ വാക്യം ഉദാഹരണം പറഞ്ഞുകൊണ്ട് റഫറൻസ് വെച്ച് പറയൂ. എത്ര വേണം? താങ്കൾ ഇപ്പൊ റെഫറൻസ് വെച്ചാണോ ചോദിച്ചത്? പറയൂ എന്നല്ലേ, എന്നാൽ പറയൂ. എത്ര വേണം? നാക്കിട്ട് അടിക്കല്ലേ വേണ്ട, ഉത്തരാണ് എനിക്ക് വേണ്ടത്. എന്റെ സഹോദര, ഞാനും ദൈവവും ഒന്നാകുന്നു എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനും ദൈവം ഒന്നാകുന്നു പറഞ്ഞാൽ ഞാൻ ദൈവമാകുന്നു അർത്ഥമുണ്ടോ? ഞാനും ദൈവം ഒന്നാകുന്നു പറയുമ്പോ ദൈവം യേശുവിനും യേശുവിനും പോലെ വേറൊരാളുടെ നല്ല അർത്ഥം ഞാൻ പിന്നെ അല്ല അർത്ഥം. ഞാനും ദൈവം ഒന്നാകുന്നു പറയുമ്പോ യേശുവിനെ പോലെ വേറൊരാളുണ്ട് എന്നല്ല അർത്ഥം. യേശു എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? യേശു എന്ന വാക്കിന്റെ അർത്ഥമല്ല എനിക്ക് വേണ്ടത്. യേശു എന്ന് പറഞ്ഞാൽ യഹോവ രക്ഷകൻ. എനിക്ക് അതിന് ഉത്തരവാ വേണ്ടത്. നിങ്ങൾ എന്നോട് തിരിച്ച് ചോദ്യം ചോദിച്ചല്ലേ വേണ്ടത്? നിങ്ങൾ നാക്കിട്ട് അടിക്കല്ലേ വേണ്ടത്? ആരെയും നാക്കിട്ട് പറയല്ലോ. ചോദ്യം ഉത്തരം പറയാൻ ഞാൻ ഇവിടെ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞു? അന്ന വാക്യം വാക്യം പറയാം. ബൈബിൾ വാക്യം പറയൂ, റെഫറൻസ് പറയൂ. മിണ്ടാതിരിക്കും, വാക്യം പറയട്ടെ. യോഹന്നാൻ 14:1 വായിക്ക്. ഞാൻ എടുക്കട്ടെ. ജോഹന്നാൻ 14:1 ഒരു മിനിറ്റ്. ആ, എടുക്കെടുക്ക്. ജോഹന്നാൻ 1:2. യോഹന്നാൻ 14:1, ഒരു യോഹന്നാനേ ഉള്ളു. ഒരു രണ്ട് യോഹന്നാൻ എടുക്കാറുണ്ട്. പി ഒ സി ഒന്ന് രണ്ട് രണ്ട് യോഹന്നാനുണ്ട്, മൂന്ന് യോഹന്നാനുണ്ട്. ആ, യോഹന്നാന്റെ സുവിശേഷം 14:1, അതിന് ഒന്ന് യോഹന്നാൻ എന്ന് പറയൂ. അങ്ങനെ ഉണ്ടെങ്കിൽ യോഹന്നാൻ 14, ഞാൻ ഒന്നും രണ്ടും പറഞ്ഞില്ല. യോഹന്നാൻ 14:1. എന്റെ സുഹൃത്തെ, പി ഒ സി ബൈബിൾ പ്രകാരം ഒന്ന് യോഹന്നാണ്ട്, രണ്ട് യോഹന്നാണ്ട്, മൂന്ന് യോഹന്നാനുണ്ട്. ആ, യോഹന്നാൻ 14:1 എടുക്ക. അത് കഴിഞ്ഞ ഒന്നിലേക്ക് പോവാം. ജിജി പറഞ്ഞ ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. എന്റെ സഹോദര, താങ്കൾ ബൈബിൾ ഒരു പ്രാവശ്യം എങ്കിലും ഒന്ന് വായിക്കൂ. ഓക്കെ, ഞാൻ ബൈബിൾ ഒരുപാട് വായിച്ചതാ. ഓക്കെ, ഒരുപാട് വായിച്ചു. നിങ്ങൾ പറയത്തില്ല, നിങ്ങൾ വായിച്ചതേക്കാട്ട് ഇരട്ടി ഞാൻ വായിച്ചു. നിങ്ങൾ കേക്കൂ, നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ബൈബിൾ വായിച്ചെങ്കിലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയത്തില്ല. കാരണം ബൈബിളിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷമുണ്ട്, എന്നാൽ യോഹന്നാൻ എഴുതിയ ലേഖനങ്ങൾ മൂന്നെണ്ണം ഉണ്ട്. അപ്പൊ താങ്കൾ ബൈബിൾ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചെങ്കിൽ താങ്കൾ ഇങ്ങനെ പറയൂ. ശരി ശരി, രണ്ടല്ലേ പറഞ്ഞു. ആ, ഓക്കെ, ഇപ്പൊ മനസ്സിലായോ താങ്കൾക്ക്? ഒന്ന് ഒന്ന് പതിനാലിന്റെ ഒന്ന്. ഒരു മിനിറ്റ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ദൈവം വിശ്വത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ദൈവത്തിൽ വിശ്വസിക്കുവാൻ, ഞാൻ എന്താ വായിക്കുന്നത്? ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ഇല്ല, എന്നിലും വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിക്കും. ഞാൻ ദൈവം, അവിടെ ദൈവം എന്നുള്ള വാക്യമുള്ളത് താൻ ദൈവമാണ് എന്നെ ആരാധിക്കുന്നു. താൻ ദൈവമാണ് അവിടെ നേർക്കേറെ പറഞ്ഞിട്ടുള്ളത്. താൻ ദൈവമാണ് നേർക്കേറെ അതിൽ എവിടെയാ പറഞ്ഞിട്ടുള്ളത്?
താൻ ദൈവമാണെന്ന് യേശു നേർക്കാണ് അവിടെ എവിടെയാ പറഞ്ഞിട്ടുള്ളത്? എന്റെ സഹോദരൻ, ഞാൻ താങ്കൾക്ക് പറഞ്ഞ എന്താ, താങ്കൾക്ക് മനസ്സിലായില്ലേ? താങ്കൾ ഒരു കാര്യം നേരിട്ടൊക്കെ, അവൾ എന്റെ മകന്റെ ഭാര്യ എന്ന് പറയുന്നത് അവൾ എന്റെ മരുമകളല്ലെന്നുണ്ടോ? ഞാൻ തിരിച്ച് ചോദ്യമല്ല ഉത്തരവേണ്ടത്. യേശു ദൈവമാണെന്ന് നേർക്ക് നേരെ യേശു നേരിട്ട് പറയുന്ന ഒരു വാക്യം പറഞ്ഞു. അല്ല, നേർക്ക് നേർക്ക് നേരെ പറയുന്ന ബൈബിൾ വാക്യമാണ് ഞാൻ ചോദിച്ചത്. അതിന് ഉത്തരം പറയൂ. ബൈബിൾ വാക്യം ഉണ്ടാവില്ലേ? നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ദൈവത്തിൽ വിശ്വസിക്കും. ഏത് ദൈവം? യഹോവയാണോ യേശുവാണോ പിന്നെ പപ്പടാണോ ഏതാണ്? നിങ്ങൾക്ക് തീരുമാനിക്കില്ല. അതുപോലെ മനസ്സിലായില്ല. ആരാണ് വിശ്വസിക്കുവിൻ? ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിക്കാനാ പറഞ്ഞ. അല്ല, ദൈവത്തെ മാത്രം താങ്കൾ എവിടെ കൊണ്ടാ വായിക്കുന്ന, എവിടെ കൊണ്ടാ കേൾക്കുന്ന? ഞാനും പിതാവ് ഒന്നാണ്. ഈ പിതാവ് ആരാ? ഈ പിതാവ് യഹൂദന്റെ ദൈവമാണോ യഹോവയാണോ? ഞാനും പിതാവ് ഒന്നാണ്. കണ്ടിരിക്കുന്നു. സംസാരിക്കുമ്പോ ഇടക്കേടെ കേക്ക്. താങ്കൾ ചോദ്യം ചോദിച്ചെങ്കിൽ ഉത്തരം കേക്ക്. ഞാനും പിതാവ് ഒന്നാകുന്നു. പിതാവ് ആരാ? യഹോവയല്ലേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഇത് പറഞ്ഞത് താങ്കൾക്ക് പറഞ്ഞ മനസ്സിലായല്ലോ. ഇത് ആരെ കണ്ടെന്ന് പറഞ്ഞേ? യഹോവയെ കണ്ടിരിക്കുന്നു. യഹൂദന്മാരോട് പറയണം, നിങ്ങൾ അവനെ കാണുകയും പകയ്ക്കുകയും ചെയ്തു. ആ പിതാവിനെ ആരാ? പിതാവ് ആരാ? യഹോവയായ ദൈവത്തെയാണ് പിതാവ് എന്ന് യേശു വിളിച്ചത്. ആ പിതാവിനെ നിങ്ങൾ കാണുകയും പകയ്ക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ യേശുവിനെ കണ്ടപ്പോ ആരെയാ കണ്ടേ? ആരെയാ അവര് പകച്ചേ? അവരെപ്പോഴെങ്കിലും യേശുവിന്റെ ദൈവത്തെ പകച്ചോ? പിതാവിനെ യഹോവയെ പകച്ചോ? യേശു പറയാണ്, നിങ്ങൾ അവനെ കാണുകയും പകയ്ക്കുകയും ചെയ്തിരിക്കുന്നു. എന്നെ അറിഞ്ഞുവെങ്കിൽ നിങ്ങൾ പിതാവിനെ അറിയുമായിരുന്നു. ഇതൊക്കെ ബൈബിൾ വാക്യമുണ്ട്, ഇതൊന്നും അറിയാമല്ലോ എന്ന് പൊട്ടിത്തെറിക്കാതെ. ഒന്ന് മ്യൂട്ടി. ഇത് നിങ്ങളുടെ കൂട്ട് പൊട്ട പുസ്തകം അല്ല. ഇത് ദൈവം ഇങ്ങോട്ട്, ഞാനുണ്ടല്ലോ, ഞാൻ എം ഡി ആണ്. ഞാൻ എം ഡി ആ. ഞാൻ ഈ കമ്പനിയുടെ എം ഡി ആണ്. ഇങ്ങനെ ഏതെങ്കിലും കമ്പനിയുടെ എം ഡി ഒന്ന് പറഞ്ഞിട്ട് വരുമോ? ഞാൻ ചോദിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. നിങ്ങളൊക്കെ ജോലി ചെയ്യുന്ന കമ്പനി ഇങ്ങോട്ട് കയറി വന്നിട്ട് മുജാഹിദ് ഞാനാണ് കമ്പനിയുടെ എം ഡി എന്നോട് നിങ്ങളടുത്ത് പറയുമോ? നിങ്ങൾ ഈ വിട്ടിക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും വിട്ടികളാകാതെ ഞാൻ എം ഡി ആണ് തയ്യാറും പറയാം. കാരണം അതേ കമ്പനി എം ഡി ആണ്. അതുപോലെ തന്നെ ദൈവത്തിന് താൻ ദൈവമാണ്. ദൈവത്തിന് അങ്ങനെ പറഞ്ഞു സ്ഥാപിക്കേണ്ട ആവശ്യമില്ല സഹോദര. അവൻ ദൈവം, അവന് ദൈവമാണ്. എവിടെയാണ് താൻ മനുഷ്യനായാണ് ഭൂമിയിലേക്ക് വന്നത്? യഹോവ രക്ഷകനായിട്ട് വന്നേ, അല്ലാതെ ദൈവമായിട്ടാണ്. ആ ദൈവത്തിന് നിങ്ങളുടെ ദൈവത്തെ പോലെ പറഞ്ഞ് ഞാൻ ദൈവമാണെന്ന് സ്ഥാപിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മുഹമ്മദ് എവിടെങ്കിലും പറഞ്ഞോ? ഞാൻ പ്രവാചകനാന്ന് എവിടെയും പറഞ്ഞോ? മുഹമ്മദ് അടുക്ക വന്ന ദൂതം പറഞ്ഞോ ഞാൻ ഇന്നവനാന്ന് പറഞ്ഞോ? നിങ്ങളുടെ ഒരു മിനിറ്റ്, ഞാൻ ജിജി പറഞ്ഞ ഒരു മിനിറ്റ്. യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാനുള്ള ഒന്ന് സംസാരിച്ചോട്ടെ, ഒരു മിനിറ്റ്. ഹലോ സുഹൃത്തെ, ഒന്ന് പറഞ്ഞു പറഞ്ഞു. ബ്രദറിന്റെ സൗണ്ട് കേൾക്കുന്നില്ല. പാട്ടാണ് പാട്ടാണ് യേശുവിനെ ആരാധിച്ച അനേക സന്ദർഭം പറയുന്നുണ്ട്. താങ്കൾക്ക് വേണോ? യേശു ആരാധന വിലക്കില്ല. നിങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ ആരാധിച്ചല്ല യേശു താൻ. ഞാൻ എന്റെ ചോദ്യം അതല്ല. യേശു താൻ ദൈവമാണ്. യേശു മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് വന്ന സഹോദര. ദൈവത്തിന് അവൻ ദൈവമാണോ? അത്ര ഞാൻ ചോദിച്ചു. താങ്കൾക്ക് വായിച്ചു കേൾപ്പിച്ചില്ലേ? അവൻ മനുഷ്യനായിട്ടാണ്,
ദൈവമാന്ന് പറഞ്ഞ ആരാധന അവൻ വേഷത്തിൽ മനുഷ്യനായി മരിക്കാനെ വന്നേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവേ ദൈവത്തിൽ മാത്രം വിശ്വസിച്ചോടെ താൻ ദൈവം അല്ലെങ്കിൽ എന്തിനാ പറയുന്നേ അതിന് മറുപടി പറഞ്ഞാ പോരെ യേശു ദൈവമല്ല എങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കാൻ പറഞ്ഞാ പോരെ എന്നിൽ വിശ്വസിപ്പാൻ എന്തിനാ പറയുന്നേ എന്നിൽ വിശ്വസിക്കാൻ എന്തിനു പറയണം ദൈവത്തിൽ വിശ്വസിക്കാൻ പറഞ്ഞാൽ പോലെ അപ്പൊ യേശു ദൈവമല്ലെങ്കിൽ യേശു പറയണം ദൈവത്തിൽ വിശ്വസിക്കാൻ പറയണം എന്നിൽ വിശ്വസിക്കാൻ എന്തിനാ പറയുന്നേ എന്നിൽ വിശ്വസിക്കാൻ എന്തിനു പറയണം അതിന് ഉത്തരം പറ താങ്കള് അറിയാമെങ്കിൽ പറ ഞാൻ പറയാം ഞാൻ മറുപടി പറയട്ടെ നിങ്ങൾ മ്യൂട്ട് ചെയ്യല്ലേ ഞാൻ മറുപടി പറയാം ഞാൻ ജിജിയിൽ വിശ്വസിക്കുന്ന പോലെ നിങ്ങളെ ദൈവം എന്നർത്ഥം എനിക്ക് നിങ്ങളെ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളെ ദൈവം എന്നർത്ഥം എനിക്ക് ജിജിയിലെ എനിക്ക് എന്റെ അപ്പനും അമ്മയിലും ജിജിയുടെ കാര്യമല്ല മനുഷ്യന്റെ കാര്യമല്ല പറഞ്ഞേ ദൈവത്തിൽ വിശ്വസിക്കാൻ പറഞ്ഞിട്ട് ആ കൂടെ തന്നെ പറയാം എന്നിലും വിശ്വസിക്കാൻ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടില്ല ഇനി ഞാൻ പറഞ്ഞ ഇനി വേറൊരു ബൈബിൾ എന്നെ അയച്ചവനായ ബൈബിൾ വേറെ വാക്യത്തിലുണ്ട് എന്നെ അയച്ചവനായ ദൈവം എന്റെ അയച്ചവനായ ദൈവം അതാ ഹലോ യേശുവിന്റെ മേലെ വേറെ സംസാരിക്കുന്നുണ്ട് പറഞ്ഞു ഹലോ ഓക്കെ ഇവിടെ ഇവിടെ പറയുന്ന ഇസ്ലാം സഹോദരൻ ആണെന്ന് തോന്നണം എനിക്ക് അതെ അതെ തെറ്റാണെങ്കിൽ ക്ഷമിക്കുക ഓക്കെ യേശു ദൈവമാണെന്ന് ആരാ പറയേണ്ടത് വേദോസം പറഞ്ഞാ പോരെ ഇനി തിരിച്ച് അങ്ങയോടൊരു ചോദ്യം ഖുറാനിൽ അള്ളാഹു മുഹമ്മദിനോടുള്ള ബന്ധത്തിൽ എപ്പോഴെങ്കിലും താൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ഞാനാണ് ദൈവം എന്നെ ആരാധിക്കൂ എന്ന് പറഞ്ഞ ഖുറാനിൽ ഒരു ആയത്ത് താങ്കൾക്ക് കാണിക്കാനുണ്ടോ ഉണ്ടെങ്കിൽ അത് കാണിക്കും അല്ലെങ്കിൽ വേദപുസ്തക പ്രകാരം യേശു സർവശക്തിയുള്ള ദൈവമാണെന്നും പിതാവ് പുത്രനെ ദൈവമേ എന്നും വേദപുസ്തകത്തിൽ യേശു ക്രിസ്തുവിനെ മഹാദൈവമെന്നും വിളിച്ചിരിക്കുന്ന വാക്യങ്ങളെ താങ്കൾക്ക് തരാം അല്ല എങ്കിൽ താങ്കൾ ഖുർആൻ എന്നും അള്ളാഹു മുഹമ്മദിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഞാനാണ് ദൈവം എന്നെ ആരാധിക്കൂ എന്ന് നേരിട്ട് മുഹമ്മദിനോടുള്ള ബന്ധത്തിൽ നിങ്ങൾ പറയുന്ന അള്ളാഹു പ്രത്യക്ഷപ്പെട്ട ഒരു ആയത്ത് ഒന്ന് കാണിച്ചു തരും ഞാൻ പറഞ്ഞത് കേട്ടായിരുന്നു ചോദ്യകർത്താവിന് മനസ്സിലായില്ല കേട്ടോ കേട്ടോ താങ്കൾക്ക് ഉത്തരമുണ്ടോ താങ്കളോടാണ് ചോദ്യം ഉത്തരമുണ്ടോ ഞാൻ പറഞ്ഞുതരാം പറയൂ ഉത്തരം പറ ഞാൻ പറയാം ഒന്ന് ഇദ്ദേഹം നമ്മളെ ചർച്ച റീറൂട്ട് ചെയ്യാണ് ചോദ്യത്തിന് ഉത്തരം ഇല്ലാത്തതുകൊണ്ട് അല്ല മറുചോദ്യല്ല ഓക്കെ ഉത്തരം ഉത്തരം വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം എട്ടാമത്തെ വാക്യം വായിക്കും താങ്കളുടെ കയ്യിൽ വേദപുസ്തകം ഉണ്ടെങ്കിൽ കേട്ടായിരുന്നു ഞാൻ റെഫറൻസ് പറഞ്ഞു വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം എട്ടാമത്തെ വാക്യം യേശു ദൈവമാണെന്ന് താൻ തന്നെ പറയും ഞാൻ പറഞ്ഞുതരാം
ഞാൻ പറഞ്ഞതാ എന്റെ ചോദ്യത്തിന് കൃത്യമായ ഉത്തരമാണ് വേണ്ടത്. അല്ല ഉത്തരവല്ല ചോദിച്ചത് എം എ പറഞ്ഞത് കേട്ടായിരുന്നു. അത് അവര് റെഫറൻസ് പറഞ്ഞ കേട്ടായിരുന്നു. എം എ കേക്കുന്നുണ്ടോ? എം എ മ്യൂട്ട് ആണ്. വെളിപ്പാട് ജിജി പറ ഒരു സെക്കൻഡ്. വെളിപ്പാട് ഒന്നാം അധ്യായം എട്ടാമത്തെ വാക്യം എം എ അത് ഒന്ന് വായിക്കാവോ? എത്ര വെളിപാട്? ഒന്നിന്റെ ഒന്നാം അധ്യായം എട്ടാമത്തെ വാക്യം. വെളി പിടിച്ച് ചക്ക കൂട്ടാൻ കിട്ടണെങ്കിൽ ഇരിക്കുക, ഒന്ന് ശ്രദ്ധിച്ച് കേക്ക്. പഠിക്കാൻ വന്നേ. ഞാൻ എടുക്കട്ടെ ഒരു മിനിറ്റ്. ലാസ്റ്റ് പുസ്തകം, അവസാനത്തെ പുസ്തകമാണ് ബൈബിളിലെ ലാസ്റ്റ് പുസ്തകം. ഓക്കെ, താങ്ക് യു. വെളിപാട് വെളിപാടിലെത്രയാണ് പറഞ്ഞ? സോറി സോറി. ഒന്നിന്റെ എട്ട്, ഒന്നാമത്തെ അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യം. ഒന്നിന്റെ എട്ട്, ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവായ ദൈവം അരുൾ ചെയ്യുന്നു. അവിടെ യേശു എന്നുള്ള വാക്കെവിടെയുള്ള ഞാൻ ആദ്യം അനന്തവുമാണ്, അതിലിടെ താൻ ദൈവമാണ്, എന്നെ ആരാധിക്കണം നേർക്കേറെ പറഞ്ഞിട്ടുള്ളത് എവിടെയാണ്? അതിലെന്താ ഉള്ള? ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവായിക്കാനല്ലേ പറഞ്ഞുള്ളൂ. വായിച്ചല്ലോ അല്ലേ? ഇനി അടങ്ങ് പറയുന്ന കേട്ടു. ആ വായിച്ചെങ്കിൽ അവിടെ ഇരിക്കും. ഇനി പറഞ്ഞുതരാം, ഇനി പറഞ്ഞുതരാം. അടങ്ങ് 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 അടങ്ങ്. ജോസഫ്, സോറി. ഓക്കെ, ഈ വരാനിരിക്കുന്ന കർത്താവ് ഏതോ സ്വപ്രകാരം ഒന്ന് പറഞ്ഞു താങ്കൾക്ക് ബൈബിൾ അറിയാമല്ലേ. കർത്താവ് 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 അങ്ങനെ അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ കുരിശിൽ ഏറ്റിയ എന്തിനാ അദ്ദേഹത്തെ പനിഷഭാവം ഏറ്റെടുത്തുകൊണ്ടെന്നല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നത്? അങ്ങനെ പനിഷഭാവം ഏറ്റെടുത്ത അവിടെ വേണ്ടത് ഇങ്ങോട്ട് എന്തിനാ വരുന്നത്? ഇങ്ങോട്ട് വിളിച്ചു വരുന്നതന്നെ ആ പാപം ഏറ്റെടുത്തോണ്ടിരിക്കട്ടെ. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ തടയേണ്ട ആവശ്യമുണ്ടോ? യേശു മനുഷ്യപാപം ഏറ്റെടുത്തുകൊണ്ട് കുരിശിലേറി തിരിച്ചു വരുന്ന തിരിച്ചു വരുത്തിക്കുന്നതിനാണ് ആ പാപം ഏറ്റെടുത്തോണ്ട് മനുഷ്യന്റെ എല്ലാ പാപം ഇനി ഏറ്റെടുത്തോണ്ട് അവിടെ നിൽക്കുകയല്ലേ വേണ്ടേ? ആ ഉത്തരവാദിത്തം സംസാരിക്കാമെങ്കിൽ സംസാരിക്കാം. ബൈബിൾ വാക്യമില്ല. നമ്പർ ടു ചോദ്യം, താൻ കുരിശ് മനുഷ്യഭാവം ഏറ്റെടുത്തോണ്ട് കുരിശിലേറെ മരിക്കുന്നു എന്ന് യേശു നേർക്കേറെ ബൈബിൾ പറഞ്ഞിട്ടില്ല. ശരിയാണ്, ഉത്തരവില്ല. എം എ നാളത്തെ ബൈബിൾ കോളേജ് പഠിക്കാൻ നിർത്തുകയാണ്. പുള്ളി എല്ലാം പഠിച്ചു കേട്ടോ. നമുക്കാർക്ക് അറിയാത്ത കാര്യങ്ങളെല്ലാം പുള്ളി പഠിച്ചു. അപ്പൊ ഏതേൽ ബൈബിൾ കോളേജ് ഓഫർ ഉണ്ട്, വരുന്നോ എം എ? ഞാൻ ബൈബിൾ കോളേജ് എം എ പറയുന്ന കേക്ക്. അവര് ചുമ്മാ താഴെ ഇടും, പിന്നെ അവസാനം മണ്ടേ സംസാരിക്കും. നിനക്കൊന്നും മിണ്ടാ. വചനത്തിൽ വരാനിരിക്കുന്ന കർത്താവ് ആരെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്? അതാ ചോദ്യം. അതിന് മറുപടി അവനെ തീരാന്ന് വിശ്വസിച്ച് ചുമ്മാ ഇങ്ങനെ വായിട്ടാ കൊടുത്തോട്ടം. പാസ്റ്റർ വന്നിട്ടുണ്ടേ? പാസ്റ്റർ ഏതിനും മറുപടി എടുക്ക എം എക്ക്. ചോദ്യം എന്താ? യേശു ദൈവമാണെന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? തന്നെ ആരാധിക്കാൻ ബൈബിൾ പറഞ്ഞിട്ടുണ്ടോ ചോദിക്കുന്നത്? യേശു പറഞ്ഞോ പുള്ളിക്ക് ആ വാക്യം വേണ്ടേ? അല്ല പാസ്റ്ററോട് ഞാൻ തന്നെ നേർക്കെ ചോദിക്കാം. നിങ്ങൾ വളച്ചോണ്ട് ചോദിക്കാം. എന്റെ ചോദ്യം അതെ പാസ്റ്റർ, ഒരു മിനിറ്റ്, ഞാൻ നിങ്ങളോട് ചോദിക്കാം. ചോദ്യം ആവർത്തിക്കാം പാസ്റ്ററെ. അത് യേശു താൻ ദൈവമാണെന്നും എന്നെ ആരാധിക്കണമെന്ന് യേശു തന്നെ നേർക്കുനേരെ, അദ്ദേഹം തന്നെ നേർക്കുനേരെ പറയുന്ന ഒരു ബൈബിൾ വാക്യം. രണ്ട്, താൻ പാപം മനുഷ്യപാപം ഏറ്റെടുത്ത് കുരിശിലേറി മരിക്കുന്നു എന്ന് യേശു തന്നെ നേർക്കുനേരെ പറയുന്ന ബൈബിൾ വാക്യം. ഇത് രണ്ടുമാണ് എന്റെ ചോദ്യം പാസ്റ്ററെ. ഇത് രണ്ടും കിട്ടി അദ്ദേഹം ക്രിസ്ത്യാനി ആവുന്നു, മറ്റെല്ലാം വിടും. അത് ഞാൻ പറഞ്ഞിട്ടില്ല. ഇതാ എന്റെ പേര് ഇല്ലാതെ നിങ്ങൾ തനി തനി മറ്റൊക്കെ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. സംസാരിക്കട്ടെ, അറിഞ്ഞിട്ട് പറയാനുണ്ടോ? ഞാൻ പറയണ്ട സുഹൃത്തെ. അല്ല അല്ല, ഞാൻ തിരിച്ചൊരു ചോദ്യം ഇവിടെ ചോദിക്കാം.
അങ്ങനെ ബൈബിളിൽ നിന്ന് ഞങ്ങൾ തെളിയിച്ചു തന്നാൽ താങ്കൾ ഓക്കെ ഖുറാനിൽ നിന്ന് താങ്കൾ മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാണെന്നും മുഹമ്മദ് നേരിട്ട് അള്ളാഹു മുഹമ്മദിന്റെ അടുത്ത് പറഞ്ഞതായിട്ട് ഒരു വാക്യവും താങ്കൾ തെളിയിക്കാമോ? ഞാൻ തെളിയിക്കാലോ, എത്ര വാക്യം വേണം നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞ മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണെന്ന് മാത്രമല്ല പറഞ്ഞത് ഖുർആനിലേ, ഹാത്തമിൻ നബി അന്ത്യപ്രവാചകൻ എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. പറയുന്ന വാക്യം ഞാൻ എടുത്തു തരാം, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. എന്റെ ചോദ്യം ഉത്തരം പോരെ, എന്നിട്ട് മറ്റു വിഷയം. ഓക്കെ ഓക്കെ, താങ്കളുടെ ചോദ്യത്തിന് പത്രം പറയാം. താങ്കൾ ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് പറയണം, മുഹമ്മദ് അള്ളാഹു നേരിട്ട് മുഹമ്മദിന്റെ അടുത്ത് പറഞ്ഞതായിട്ടൊരു വാക്യവും താങ്കൾ കാണിക്കണം. ഓക്കെ ശരി, ഓക്കെ എന്നോട് ചോദിച്ചത് യേശുക്രിസ്തു ദൈവമാണ് എന്ന് തന്നെ ആരാധിക്കാൻ പറഞ്ഞ ഒരു വാക്യം നേരെ പറഞ്ഞ ഒരു വാക്യം ഉണ്ടോ? ഉണ്ട്. ദൈവമാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ, അപ്പൊ ആരാധിക്കാനായല്ലോ അല്ലെ? ആരാധിക്കാൻ പറഞ്ഞാൽ മതിയല്ലോ, ദൈവമായല്ലോ. നിന്റെ ദൈവമായ കർത്താവിനെ ഒഴികെ ആരെയും ആരാധിക്കരുത് എന്ന് യേശു തന്നെ പറയുന്നുണ്ട്. ഇനി യേശു നേരിട്ട് തന്നെ ആരാധിക്കാൻ പറയുന്ന ഭാഗമുണ്ടോ? നിങ്ങളെടുത്തത് വെളിപ്പാട് പുസ്തകമാണ്, അതായത് അവസാനത്തെ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൻ്റെ 22:16 യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എൻ്റെ ദൂതനെ അയച്ചു. യേശു എന്ന ഞാൻ, ബൈബിളിലെ ഇതര ബുക്കുകളെല്ലാം മനുഷ്യൻ്റെ ആ കത്തുകളോ ചരിത്രരചനയോ ദൈവത്തിങ്കിൽ നിന്ന് കേട്ട അരുളപ്പാടുകളുടെ ക്രോഡീകരണമോ ആണെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വാക്കുപോലും ഒരു ഘട്ടത്തിലെ മനുഷ്യൻ്റെതില്ല. എന്നുവെച്ചാൽ ഇത് പൂർണ്ണമായും യേശു അരുളി ചെയ്തതാണ് എന്ന് 22:16 കാണാം. ഇനി ഇതിൻ്റെ യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പം ഈ പുസ്തകത്തിൻ്റെ പൂർണ്ണമായ അതോറിറ്റി യേശുവിന് മാത്രമാണ് മറ്റു ഇതര കൃതികളിൽ നിന്ന്. എന്നാൽ ഇതേ ഈ രീതിയിലല്ല ലൂക്കോസിൻ്റെയൊക്കെ സുവിശേഷം. പലരും ഇങ്ങനെ ഒരു ചരിത്രം രചിക്കാൻ തുനിഞ്ഞു, ആ കൂടെ ലൂക്കോസും ഒരു ചരിത്രം രചിക്കുന്നു. ഇങ്ങനെയാണ് ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റിൽ കാണുന്നത്. പക്ഷെങ്കിൽ 100% ഈ പുസ്തകത്തിന് മീതെയുള്ള ഓതർഷിപ്പ് യേശു ക്രിസ്തുവിനാണ് എന്ന് 22:16 ആർക്കും സംശയമുണ്ടാവില്ല. യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എൻ്റെ ദൂതനെ അയച്ചു. അപ്പോൾ ഞാൻ ദാവീദിൻ്റെ പേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവും ആകുന്നു. ഇനി ഈ പുസ്തകത്തിൽ ദൂതന്മാർ യേശുവിനെ ആരാധിക്കുന്ന ഒരു ദൃശ്യവും കാട്ടിക്കൊടുത്തു. അപ്പോൾ യേശു ദൈവമാണെന്നും വരുന്നു, ആരാധിക്കുന്ന രംഗവും ഞാൻ ബോധ്യപ്പെടുത്താം. വെളിപ്പാട് പുസ്തകം 5:11. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000, 10,000, 1,000, 1,000 ആയിരുന്നു. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യനെന്ന് പറഞ്ഞു. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്കു കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിലിരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കുമുണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഇനിയുണ്ട് ഇതുപോലെ എത്ര എണ്ണം വേണമെങ്കിലും ഞാൻ കാണിച്ചു തരാം. തൽക്കാലം ഇത് താങ്കൾക്ക് മനസ്സിലായില്ല എങ്കിൽ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ പറയാം, എന്നിട്ട് അടുത്തയിലേക്ക് വരാം. അതിനകത്ത് എവിടെ താൻ ദൈവമാണെന്ന് നിൽക്കുന്നേരം യേശു പറഞ്ഞിട്ടുള്ളത്? എന്നെ ആരാധിക്കണം യേശു തന്നെ നിൽക്ക, താൻ ദൈവമാണെന്ന വേർഡ് എവിടെ ഉള്ളത്? താൻ ദൈവമാണെന്ന വാക്യം അവിടെ അതിൽ എവിടെയാ ഉള്ളത്? ആ ഒരു സെന്റൻസ് ഉണ്ടോ അവിടെ അകത്ത്? എന്നെ ആരാധിക്കണമെന്നും താൻ ദൈവമാണെന്നും ഞാൻ പറഞ്ഞ പെർട്ടിക്കുലർ സെന്റൻസ് അതിനകത്ത് ഉണ്ടോ സുഭാഷ്? അപ്പൊ ഇതിൽ നിന്ന് എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? കള്ളവെഴുതിയേക്കാന്നാണോ?
ഞാൻ മനസ്സിലാക്കിയത് എന്തോന്നുള്ളതല്ല, എന്റെ ചോദ്യം മനസ്സിലാകത്തില്ല പിന്നെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ എനിക്ക് അങ്ങനെ പോലെ നിങ്ങൾ എന്തോ മനസ്സിലാക്കിയുള്ളത് അല്ലെന്ന് പറഞ്ഞാൽ പിന്നെ കാര്യമുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കിയതാ പറയണ്ടേ? ഞാൻ മനസ്സിലാക്കിയതല്ല, എന്റെ ചോദ്യം സ്പെസിഫിക്കുന്നുണ്ട് ഫാസ്റ്റ്. അതിനകത്ത് അങ്ങനെ ഒരു വേർഡ് ഉണ്ടോ, താൻ ദൈവമാണെന്നും എന്നെ ആരാധിക്കണമെന്നും പറഞ്ഞിട്ടുണ്ടോ? ആ നിങ്ങൾ റെഫർ ചെയ്ത വെളിപാട് 15:16 ഫാസ്റ്റ് പറഞ്ഞതേ. അതായത് വെളിപ്പാട് 15:16 ഞാൻ പറഞ്ഞത്, ഞാൻ അതായത് യേശുവിന്റെ ദൈവത്വമാണ് ഞങ്ങൾ തെളിയിച്ചത്. അത് നേരെ ഞാൻ ദൈവമാണ്, നിങ്ങൾ എന്നെ വന്ന് ആരാധിക്ക എന്ന് പറയുന്നതിനേക്കാൾ വ്യക്തമായി സംശയത്തിന് ഇല്ലല്ലോ, വ്യക്തത ഇല്ലല്ലോ, അതിനകത്ത് വ്യക്തത ഇല്ലല്ലോ. വ്യക്തതയ്ക്ക് ഒരു കുറവില്ല, ഇത് ഖുർആൻ പോലെ ചങ്ങാതിനെ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകമല്ല. ആർക്കും മനസ്സിലാകാത്ത വിധത്തിൽ പെണ്ണ് പിടിച്ച കാര്യം സംഭവം മൊത്തം തെളിഞ്ഞു കഴിഞ്ഞു. യുകെയില് ചർച്ചകൾ മുഴുവൻ ബാറുകളും ആക്കി മാറ്റി അദ്ദേഹം വീഡിയോ ഇട്ടത്. ഇത് കേട്ടെ, നിങ്ങൾ ഒരു കാര്യം പറയുമ്പോ ഒരു ഉത്തരം കേൾക്കാൻ തയ്യാറാകണം. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞങ്ങൾ ബൈബിളിൽ നിന്ന് സ്പഷ്ടമായിട്ടാ തന്നെ. എന്ന് പറഞ്ഞാൽ ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാധനയിൽ എന്തെല്ലാം കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്? ആരാധിക്കപ്പെടേണ്ടവൻ ആരാണ്? ഇതാണ് ആരാധന. അത് സ്പഷ്ടമായിട്ട് വ്യക്തമായിട്ട് വചനത്തിൽ എഴുതിയിരിക്കുന്നു. യേശു ആരാധനയ്ക്ക് യോഗ്യൻ, അറുക്കപ്പെട്ട കുഞ്ഞാടേ നിനക്ക് മഹത്വം എന്ന് പറഞ്ഞ് ദൂതഗണങ്ങൾ യേശുവിനെ ആരാധിക്കുന്ന രംഗം യേശു തന്നെ യോഹന്നാന് കാട്ടിക്കൊടുത്തു. യോഹന്നാൻ സഭകൾക്ക് കൊടുത്തു. ആ സഭകൾക്ക് കൊടുത്തതാണ്, ഞങ്ങൾ സഭയുടെ ഭാഗമായതുകൊണ്ട് ഞങ്ങൾ യേശുവിനെ ആരാധിക്കുന്നു. ക്രിസ്ത്യൻസിന് അക്കാര്യത്തിൽ യാതൊരു തർക്കവും. യേശു എന്ന് പറഞ്ഞാൽ തന്നെ യഹോശുവയാണ്, യഹോവയായ ദൈവത്തിന്റെ മനുഷ്യാവതാരത്തിന്റെ അല്ലെങ്കിൽ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടതാണ് യേശു. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് അത് ഞാൻ ദൈവമാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാൻ സംശയിക്കുന്ന ആളല്ല നമ്മുടെ ദൈവം. അതുകൊണ്ട് കറക്റ്റ് അവിടെ എഴുതിയിട്ടുണ്ട്. അത് ക്രൈസ്തവർ ആ തിയോളജിയിലാണ് വിശ്വസിക്കുന്നത്. അത് വളരെ ഏതൊരാൾക്കും മനസ്സിലാകും. അതിനകത്ത് നിങ്ങൾ ഞാൻ ദൈവമാണ് ഇങ്ങോട്ട് വന്ന് ആരാധിക്കാൻ പറയുന്ന ഒരു ഏകാധിപതിയെ പോലെ അല്ല ബൈബിളിലെ ദൈവം. ഞാൻ പ്രവാചകനാണ്, എന്നെ വിശ്വസിച്ചില്ലേ കൊന്നുകളയെന്ന് പറയുന്ന വട്ടുതരവൊന്നും ഇതിനകത്തില്ല. ഞാൻ പ്രവാചകനാണ്, എന്റെ വാക്ക് കേൾക്കാത്തവനെല്ലാം പോയി രാത്രി ഉറങ്ങുന്ന സമയത്ത് വെട്ടിക്കോണം, ഇങ്ങനെയൊന്നുള്ള പരിപാടി ഇവിടെ ഇല്ല. അതുകൊണ്ട് ആരാധന എന്ന് പറയുന്നത് അത് മനുഷ്യൻ സൃഷ്ടാവിനർപ്പിക്കുന്ന സ്വയസമർപ്പണമാണ്. അത് വെളിപ്പാട് ഉത്സവം മുഴുവൻ ആരാധനയെ പറ്റിയുണ്ട്. യേശു ക്രിസ്തു ദൈവത്തിന്റെ മനുഷ്യപ്രത്യക്ഷത എന്ന നിലയിൽ അവതരിപ്പിക്കപ്പെട്ട ഭാഗമാണ് വെളിപ്പാട് പുസ്തകം. ആ വെളിപ്പാട് പുസ്തകത്തിൽ കൃത്യമായി ദൂതഗണങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നു, പുത്രനെ ആരാധിക്കുന്നു, പിതാവിനെ ആരാധിക്കുന്നു. ഇത് സ്പഷ്ടമായിട്ട് അവിടെ ഉണ്ട്. ഒരു തകരാറും അതിന് വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ചോദ്യം, യോഹന്നാൻ 17:3 ഏകസത്യമായി അവിടുത്തെ അങ്ങ് അയച്ച യേശു ക്രിസ്തുവിനെയും. അപ്പൊ യേശു ദൈവമല്ല, യേശുവിനെ വേറെ ആളെ അയച്ചതല്ലേ? യേശുവിന്റെ മേലെ സുപ്രീം ഉണ്ടെന്നല്ല എന്റെ അർത്ഥം അറിയുക. അതാണ് നിത്യജീവൻ പറയുന്നുണ്ടോ 17:3 അപ്പൊ യേശുവിനെ അയച്ചവൻ ആര്? യേശുവിന്റെ മേലെ സുപ്രീം ഉണ്ടെന്നല്ല എന്റെ അർത്ഥം, മറ്റൊരു ശക്തി തെളിഞ്ഞല്ലോ. അല്ല, ഒരാൾ അയച്ചു എന്ന് പറഞ്ഞാൽ മറ്റേ സുപ്പീരിയർ ആണോ നിർബന്ധം? യേശുവിന്റെ ദൈവമായിട്ട് ഒരാൾ അയക്കുമ്പോ ദൈവത്തെ, അങ്ങനെ ദൈവത്തെ ഒരാൾ അയക്കുമോ? ദൈവം സർവശക്തനല്ലേ? ദൈവത്തെ അയച്ചാൽ എന്താ കുഴപ്പം? ദൈവത്തെ ഒരാൾ അയക്കും, ദൈവത്തിന് ശക്തി ഇല്ലാന്നല്ല. അപ്പൊ ആ ദൈവത്തെ ഒരാൾ അയക്കുമ്പോ ആ ശക്തിയോടല്ലേ നമ്മൾ റെസ്പെക്ട് ആരാധിക്കേണ്ടത്? ദൈവത്തെ ഒരാൾ അയക്കുമ്പോ ദൈവം ഒന്നും ഇല്ലാന്നല്ല, ദൈവത്തെ ഒരാൾ ഒരാൾ അയക്കുമോ? ദൈവത്തിന് മേലെ ഒരു സുപ്പീരിയർ വരുന്ന ആ ദൈവത്തിന് ശക്തി ഇല്ലാന്ന അർത്ഥം. അല്ല, ദൈവത്തെ ഒരാൾ അയക്കുമ്പോ ഒരു കോൺട്രഡിക്ഷനും ഇല്ല. പറയാം, ഒരു കോൺട്രഡിക്ഷനും പറയുന്നേക്ക് എം എ അനിൽ ഭാസ്വർ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് ഇറങ്ങിയ താഴെ ഇടും. ഞങ്ങൾ സംസാരിക്കുമ്പോൾ സംസാരിക്കുന്ന കണക്കല്ലേ അനിൽ ഭാസ്വർ സംസാരിക്കും. അത് മനസ്സിലാക്കി സംസാരിക്കും. അനിൽ ഭാസ്വർ സംസാരിക്കുമ്പോ ഇടയിൽ കയറരുത് എം എ ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞിട്ടുണ്ട്. അനിൽ ഭാസ്വർ സംസാരിച്ച ബ്രദറെ, ഇത്രേ ആവേശത്തിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ ജീവിതത്തിലെ വലിയ പരാജയങ്ങളാണ് ഈ പറയുന്നത്. എന്താന്ന് വെച്ചാൽ അപരമത വിദ്വേഷം അന്യന്റെ മതഗ്രന്ഥത്തിൽ ഏതാണ്ട് കുഴപ്പമുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ കിതാബ് സൂപ്പറാണ്. ഇത് തെളിയിക്കാൻ പറ്റുമോ? അതുമില്ല. അതിന് നിങ്ങൾ അറിയാത്ത കാര്യം നിങ്ങളുടെ രൂപത്തിൽ വ്യാഖ്യാനിക്കുക. ഒരാൾ ഒരാളെ അയക്കുമ്പോൾ അയച്ചയാള് ശ്രേഷ്ഠനും പോയ ആള് കുറഞ്ഞ ആളും എന്ന അർത്ഥത്തിലല്ല. കാരണം ഞങ്ങൾ ഇത് യാദൃശ്ചികമായി വ്യാഖ്യാനിക്കുന്ന കൃതിയല്ല വിശുദ്ധ ബൈബിള്. യേശു എന്ന് പറഞ്ഞ മനുഷ്യനെ, ആ മനുഷ്യനെ തന്നെ പറയാം, യേശു എന്ന മനുഷ്യനെ ഞങ്ങൾ സാന്ദർഭികമായി ദൈവമാക്കി ഡെവലപ്പ് ചെയ്തെടുത്തതല്ല.
ഞാൻ കഴിഞ്ഞ ആവശ്യമില്ല. യേശു മനുഷ്യനാണ്, മനുഷ്യനാന്ന് പറയാൻ ഒരു മടിയും ഞങ്ങൾക്കില്ല, ഒരു ബുദ്ധിമുട്ടും അക്കാര്യത്തിലില്ല. അപ്പോൾ യേശുവിനെ ആരാധിക്കാൻ പാടില്ല എന്ന് ബൈബിളുണ്ട്, ഞങ്ങൾ ആരാധിക്കില്ല. പക്ഷെ ഇതെല്ലാം ബൈബിളിലുണ്ട്, അതുകൊണ്ടാണ് ആരാധിക്കുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. ക്രിസ്തീയ ദൈവശാസ്ത്രം ഇക്കാര്യത്തിൽ വളരെ സ്പഷ്ടമാണ്. എന്താണ്? യേശു ക്രിസ്തു ജഡത്തിൽ വരുമെന്ന് ബൈബിൾ മുൻകൂട്ടി എഴുതി. ദൈവം ജഡത്തിൽ ഒളിപ്പെടാൻ എന്താ പാട്? ദൈവം മനുഷ്യനായി വന്നു. ദൈവത്തിന് മനുഷ്യനാകാൻ ഒരു പ്രയാസമില്ല. ഞാൻ ഇതേ റൂമിലിരുന്ന് അല്പം മുമ്പ് പറഞ്ഞു, ദൈവം മനുഷ്യനാകുമോ? യെസ്, ഞങ്ങളുടെ ദൈവത്തിന് മനുഷ്യനാകാൻ പറ്റും, അതിന് കുഴപ്പമൊന്നുമില്ല. കാരണം ഞങ്ങളുടെ ദൈവം സർവശക്തനല്ലേ. സർവശക്തന് മനുഷ്യനാകാൻ ഒരു പ്രയാസവും ഇല്ല. അതാണ് ക്രിസ്തീയ വിശ്വാസം. നിങ്ങൾക്കത് കഴിയില്ലെങ്കിൽ നിങ്ങളിപ്പോൾ, ഞാൻ അത് ചോദിക്കുന്നില്ല, നിങ്ങളുടെ കഴിവില്ലായ്മ അതവിടെ നിൽക്കട്ടെ. ഞങ്ങളുടെ ദൈവത്തിന് സർവശക്തനായതുകൊണ്ട് മനുഷ്യനാകാൻ ഒരു പ്രയാസമില്ല. ആ സർവശക്തന് ഒരു സ്ത്രീയുടെ ഉദരത്തിൽ കടന്ന് ഒരു ഭ്രൂണമായി രൂപപ്പെട്ടു വരാനും 33.5 വയസ്സ് വരെ ഇവിടെ ജീവിക്കാനും ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ തന്നെ അവിടുത്തെ സർവശക്തി നിലനിർത്തിക്കൊണ്ട്, സർവജ്ഞാനിത്വവും സർവവ്യാപിത്വവും നിലനിർത്തിക്കൊണ്ട് നിലനിൽക്കാൻ ഒരു പ്രയാസവുമില്ല. യേശു ആ ദൈവപുത്രന് മരിക്കാൻ ഒരു പ്രയാസമില്ല. മരിക്കുമ്പോഴും താൻ സർവശക്തനായി, സർവജ്ഞാനിയായി, സർവവ്യാപിയായി പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കാൻ ഒരു പ്രയാസവുമില്ല. അതാ ദൈവത്തിന്റെ സർവശക്തി. നിങ്ങളുടെ ദൈവത്തിന് അത് കഴിയാത്ത ആരുടെ കുഴപ്പമാ? അത് നിങ്ങളുടെ ദൈവത്തിന്റെ കഴിവ് കേടും, നിങ്ങളുടെ അറിവ് കേടുമാണ്. ഞങ്ങൾക്കത് വിശ്വസിക്കാൻ ഒരു പ്രശ്നവുമില്ല. കാരണം എന്തെന്നാൽ, നമ്മുടെ യുക്തിക്കനുസരിച്ച് ചോദിക്കുകയാണ്, അതിന് കഴിയുമോ? കഴിയുമോ? ഇല്ല, നമ്മുടെ യുക്തിക്കനുസരിച്ച് അത് കഴിയല്ല. പക്ഷെ സർവശക്തന് കഴിയും. അതുകൊണ്ടാണ് സർവശക്തനെ സർവശക്തൻ എന്ന് തന്നെ ഞങ്ങൾ വിളിക്കുന്നത്. അത് ക്രിസ്തീയ വിശ്വാസത്തിലെ പ്രബലമായ ത്രിയേകത്വ വിശ്വാസമാണ്. ആ ത്രിയേകത്വ വിശ്വാസം അനുസരിച്ച് പിതാവിലും പുത്രലും പരിശുദ്ധാത്മാവിലും അന്തർലീനമായിരിക്കുന്നു. അത് പുള്ളിയോട് ചോദിച്ചാൽ മതി, ഞങ്ങൾ അതിന് മറുപടി. യേശു സാധാരണ മനുഷ്യനാണെന്നും യേശു അല്ല മുജാഹിദിനെ ഞാനാണ് താഴെയാക്കി. ഇതിന്റെ കാരണം എന്താണെന്നറിയോ? കാര്യം കൈവിട്ട് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഇവിടെ പോകരുത്. അവിടെ ഇവിടെ പോകുന്ന ആ പണി വേണ്ട. നീ എത്ര പണിഞ്ഞാലും സെബാസ്റ്റ്യൻ പുന്നയ്ക്കല്ലേ, നീ ഈ ഷിബു പീഡിക്കലിനെ കൊണ്ടുവന്നിട്ട് ഒരു രക്ഷയില്ല. നീ നിന്റെ അല്ലാവനെ രക്ഷിക്കുന്ന നോക്ക്. അല്ലാതെ യു കെയില് പള്ളി വിൽക്കുന്നു. ഇപ്പൊ കൊടുത്തോട്ടം പാസ് യു കെയില് എത്ര പള്ളി വിറ്റിട്ടുണ്ടെന്ന് അതിന്റെ ആധാരം എടുത്ത് ഇപ്പം കൊടുത്തോട്ടം പാസ് പറയാം. വങ്കത്തരം അല്ലാതെ ഒന്നും പറയത്തില്ല. യു കെ പോയിട്ടുണ്ടോ? ഇല്ല. ഇവിടെ നിന്ന് സംസാരിക്കാൻ ന്യായമായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രം സംസാരിച്ചാൽ മതി. കൊടുത്തോട്ടം പറയാം. ഇവർക്കെല്ലാം അത്യാവശ്യമുള്ളത് ഈ ഇങ്ങനെ ആക്രമണം നടത്താൻ വേണ്ടി ലാസ് പോയെടുത്തോണ്ടോ? സെബാസ്റ്റ്യൻ തൃത്വം വിശ്വസിച്ചില്ല. ഇനി ഞങ്ങൾക്കെന്ത്? സെബാസ്റ്റ്യൻ അല്ല, കോടിക്കണക്കിന് മനുഷ്യർ ഇത് തൃത്വം വിശ്വസിച്ചില്ല. ഞങ്ങൾക്കെന്ത്? ഞങ്ങളെ ബാധിക്കുന്ന കാര്യമൊന്നുമില്ല. ഞങ്ങളുടെ വിശുദ്ധ ബൈബിളിനും ആ വിശ്വാസത്തിനും ഒരു പ്രശ്നമില്ല. ഞങ്ങൾ മൈക്കിൾ എച്ചുകാട്ടിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കവി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലോ അല്ല ഈ ദൈവത്തെയും പ്രവാചകനൊക്കെ വിശ്വസിക്കുന്ന. ആര് അൽക്കുടത്തോട്ടം പറഞ്ഞതിന്റെ പേര് പോലും അല്ല അത് നിൽക്കുന്നത്. ദൈവശാസ്ത്രത്തിന്റെ സത്യങ്ങൾ നിൽക്കുന്നത് ഞങ്ങളതിന്റെ ഏറ്റവും ചെറിയ മനുഷ്യരാണ്. അതേക്കുറിച്ച് വിശ്വസിച്ചു പോരുന്ന, ചിന്തിച്ചു പോരുന്ന, തീർച്ചയായിട്ടും ഞങ്ങൾ തൃത്വ വിശ്വാസികളാണ്. ത്രിയേകത്വ നിഷേധികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിനകത്ത് എന്താ പ്രശ്നം? അങ്ങനെയാണെങ്കിൽ സുന്നീഷിയായില്ലേ? ഷാഫി കനഫി എത്ര ഗ്രൂപ്പ് കിടക്കുന്നുണ്ട്? അതിനകത്ത് ഉപഗ്രൂപ്പുകൾ എത്ര കിടപ്പുണ്ട്? ബഹായികൾ കിടപ്പില്ലേ? എത്രയോ കാര്യങ്ങൾ സൂഫികൾ കിടപ്പില്ലേ? നിങ്ങൾ തമ്മിൽ തീരുമാനമാക്കിയിട്ട് വന്നാൽ നിങ്ങൾ തീരുമാനമാക്ക്. ഇത് തീരുമാനമുള്ള ഗ്രൂപ്പാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെയൊന്നും നമുക്ക് ഒരു സമൂഹത്തെ പറ്റി പറയാൻ പറ്റില്ല. പല വിഷയങ്ങളിൽ തിയോളജിക്കലി ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാ സമൂഹത്തിലും ഉണ്ട്. ഇവിടെ നിങ്ങൾ ചർച്ച ചെയ്യുന്നത് ട്രിനിറ്റേറിയന്മാരോടാണ്. ഞങ്ങൾ ട്രിനിറ്റി കൃത്യമായി വിശ്വസിക്കുന്നു, അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഈവൻ സെബാസ്റ്റ്യൻ പുന്നക്കലിന്റെ അടുത്ത് വരെയും ഞങ്ങൾ അത് തെളിയിച്ചിട്ടുണ്ട്. നിങ്ങൾ പോയിട്ട് അടിവേറ്റ് നോക്കിയാൽ മതി, കൃത്യം അവിടെ കിട്ടും. അത് ഇപ്പൊ ഇതിനെതിരെ ഒന്നും പറഞ്ഞും കേൾക്കുന്നില്ല. ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് അടുത്ത കാലത്തുള്ള അദ്ദേഹം ചെയ്ത വീഡിയോ ഉണ്ടേ പറ, ഞങ്ങൾ സംസാരിക്കാം, ഒരു പ്രശ്നമില്ല. പിന്നെ നിങ്ങളുടെ ചോദ്യത്തിൽ അല്ല പാസ്റ്റർ, ഇവിടെ വിഷയം ദൈവത്തിന്റെ ദൈവം യേശു ദൈവമാണെന്നുള്ള ദൈവൻ അത് പറയേണ്ട കാര്യമില്ല. ഇവര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മുസ്ലിങ്ങൾ അല്ലെന്നും പറഞ്ഞ് അടി നടന്നുകൊണ്ടിരിക്കുന്ന ദൈവൻ അത് പറയേണ്ട കാര്യമില്ല. ഒരു കാര്യം അല്ല പറയാ, അല്ല അടുത്തത് ഈ യേശു ദൈവമാണോ എന്ന ചോദ്യത്തിന് 100 മറുപടികൾ കിടക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, ഈ വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്ന കൃതി എല്ലാ കൃതികളിൽ നിന്നും വ്യത്യസ്തമാണ്. 100% അത് പ്രോവറ്റിക്കലാണ്. ബാക്കി പുസ്തകങ്ങളിലൊക്കെ കൃത്യമായിട്ട് തന്നെ പൗലൂസ് പറയുന്നുണ്ട്. എന്റെ അഭിപ്രായം പറഞ്ഞാൽ പൗലൂസ് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതിന് സാന്ദ്രമുള്ള പുസ്തക ബൈബിള്, മനുഷ്യന്റെ അഭിപ്രായം ഉണ്ട് അതില്, അതിനകത്ത് ഒരു സംശയവും വേണ്ട. അതില് സജഷൻസ് പോലെ പറഞ്ഞിട്ടുള്ളത് ഉണ്ട്, നിർബന്ധമായും ചെയ്യേണ്ടതുണ്ട്.
ആവശ്യമുണ്ട്, ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുള്ള പുസ്തകമാണ് ബൈബിള്. ബൈബിളിനെ പറ്റി ഞങ്ങൾ പറയുന്നത് അതിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ എഴുതി കൊടുത്ത് അവിടെ ഇവിടെയും വെച്ചൊക്കെ എഴുതിയ സംഭവമൊന്നുമല്ല. അത് പിന്നെ സാരോപദേശങ്ങൾ, സഭ നടപ്പിലാക്കേണ്ട നീതി നിർവഹണം എന്താണ്, ഇതേപ്പറ്റിയൊക്കെയാണ് അതിലിരിക്കുന്നത്. എന്നാൽ വെളിപ്പാട് പുസ്തകം പൂർണ്ണമായും തന്നെ അതിലെ കുറെ ഇൻട്രൊഡക്ഷൻ അങ്ങനെ കുറെ പാർട്ട് ഞാൻ കണ്ടു എന്നൊക്കെ യോഹന്നാൻ പറയുന്ന കുറെ കാര്യങ്ങൾ ഒഴിച്ചാൽ, അതൊക്കെ നമുക്കിൻ്റെ ആ സെന്റൻസിന്റെ ഭാഗമാണ്, അത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം തന്നെ യേശു ക്രിസ്തു തൻ്റെ ദൂതൻ മുഖാന്തരം യോഹന്നാൻ പ്രദർശിപ്പിച്ചു. ആ പ്രദർശിപ്പിക്കുന്ന ഇടത്ത് ഇത് ട്രിനിറ്റിയുടെ ഏറ്റവും നല്ല പ്രകടമായ ഭാഗമാണ്. സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു, ഇരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു പുസ്തകം, ആ പുസ്തകം വാങ്ങാൻ ആരെയും കണ്ടില്ല. കാണാതെ വന്നപ്പോൾ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ട പോലെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അറുക്കപ്പെട്ട കുഞ്ഞാട് എടുത്തു വന്നു, ഗ്രന്ഥം വാങ്ങി പിതാവിനെ. എല്ലാവരും ശ്രദ്ധിക്കണം, നാലാം അധ്യായത്തിൽ പിതാവിനെ ആരാധിക്കുമ്പോൾ പറയുന്നൊരു ഭാഗമുണ്ട്, കർത്താവെ നീ സകലത സൃഷ്ടിച്ചു, നിന്റെ ഇഷ്ടം ചെയ്തു ആയി സകലത് ഉളവായി. അപ്പൊ പിതാവിനെ ആരാധിക്കുന്നത് സൃഷ്ടാവ് എന്നുള്ള നിലയിലാണെങ്കിൽ, പുത്രനെ കുറിച്ച് പറയുന്ന 5:16 വരുമ്പോൾ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ഭാഷയിലും ജാതിയിലുമുള്ള ഞങ്ങളെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി, മഹത്വവും ആരാധനയും ബഹുമാനവും എല്ലാം കൈപ്പറ്റുവാൻ നീ യോഗ്യൻ. ഈ ദൃശ്യമാണ് അങ്ങോട്ട് കാണിച്ചു കൊടുത്തത്. എന്നിട്ട് ഓരോ 24 വീപ്പന്മാരും തങ്ങളുടെ കിരീടങ്ങളെ താഴെ ഇട്ടിട്ട് വണങ്ങുമെന്ന്. ഇത് ആരാധനയല്ലേ? പിന്നെന്താ ആരാധിക്കുന്ന? വെറുതെ പറയല്ല. ഇനി ഈ പറയുന്നവരുടെ ഇതിലേക്ക് വരാം. ഖുർആനിൽ ഇവിടെ 5 നിസ്കാരം എവിടെയാണ്? ഷഹാദത്ത് കലിമ കിടക്കുന്നത്. ഖുർആനിലെ അടിസ്ഥാന നിയമങ്ങൾ 5 pillars എന്ന് പറയുമല്ലോ, ഈ 5 തൂണുകൾ, ഇത് ഖുർആനിലൂടെ കിടപ്പുണ്ട്. ഇസ്ലാം ഇന്ന് ആചരിക്കുന്ന ഈ ആചാരങ്ങളിൽ എത്രണം ഖുർആനിലുണ്ട്? ഒരു ചുക്കുമില്ല, ഒന്നുമില്ല. സ്വന്തം വിഷയത്തെക്കുറിച്ച് ഒരു ഗ്രാഹ്യവുമില്ലാത്ത കക്ഷികളാണ് ഈ കയറി വന്ന് ബൈബിളിലെ ഒരു വചനം എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ വ്യാഖ്യാനിച്ച് ഇങ്ങോട്ട് ചോദിച്ചാൽ രണ്ട് രീതി പ്രതികരിക്കും. ഒന്ന്, ഞങ്ങളതിൻ്റെ ഉത്തരം പറയും. രണ്ട്, വാലും തലയുമില്ലാത്ത നിങ്ങളുടെ കിത്താവിൻ്റെ ഉള്ളടക്കങ്ങളെ, അതിലെ ഭീകരതയെ, അതിലെ അനാശാസ്യങ്ങളെ, അതിൽ ഒരു മനുഷ്യൻ്റെ സ്വാർത്ഥതയ്ക്ക് അയാൾക്ക് ഭൂസ്വത്തും അധികാരവും സ്ത്രീയും ആവശ്യമാകുന്ന ഘട്ടത്തിലൊക്കെ ആയിത്തിറക്കി കൊടുക്കുന്ന റൂംബോയി മാത്രമായ അള്ളാഹുവിന്, മുഹമ്മദിൻ്റെ റൂംബോയി, അദ്ദേഹത്തിന് എന്തു വേണം അതെല്ലാം അപ്പോൾ അപ്പോൾ ഇറക്കി കൊടുക്കുന്ന, എന്നിട്ട് ടിപ്പ് വാങ്ങുന്ന ഒരു റൂംബോയിയുടെ മാത്രം നിലവാരമുള്ള അള്ളാഹുവിനെ ഞങ്ങൾ ഇത് വെച്ച് കൃത്യമായി തന്നെ അനലൈസ് ചെയ്യുകയും ചെയ്യും. അത് ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൃതികളെ തെളിയിക്കാൻ തയ്യാറാവുക. ഇപ്പോൾ ഒരു കൂട്ടരെ അപ്പുറത്തിരുന്ന് റൂം ഇടുന്നുണ്ട്, അതിൻ്റെ പേര് മുഹമ്മദ് പ്രവാചകൻ തന്നെ. പോയിട്ട് പോയി ഞങ്ങൾക്ക് മറുപടി പറ അവിടെ പോയിരുന്ന് പറ, നിങ്ങൾക്ക് ഇവിടെ നിന്നും വന്ന് പറയാൻ ത്രാണിയില്ല, നിങ്ങൾക്ക് അതിന് കഴിയില്ല. ഞങ്ങളുടെ അടുത്ത് ഇത് വന്ന് മുഹമ്മദ് പ്രവാചകനാണെന്ന് സ്ഥാപിക്കാൻ കഴിയില്ല. യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം പൂർണ്ണമായ അളവിൽ തെളിയിക്കാൻ സമൃദ്ധമായ ദൈവവചനങ്ങൾ ഞങ്ങളുടെ വക്കലുണ്ട്, അത് എവിടെയും ഞങ്ങൾ പറയും. സന്തോഷം.